അപ്പൊ ഇനി വൈകുന്നേരം ഗ്യാരേജിൽ പോയി വണ്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം. ഫുള്ള് തിരക്കാണ്, രാത്രി 1 മണി 2 മണിക്കൊക്കെയാണ് ഓരോ പരിപാടി ചെയ്യുന്നത്. പിന്നെ വണ്ടിന്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ പറഞ്ഞു തരാം. ഫുള്ള് മാഗ് അലോയ് വീൽ, അലോയ് വീലും ടയറിനും കൂടെ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്തൊരു ബൈക്ക് വണ്ടിയാണ്. പിന്നെ കളർ, പിന്നെ സ്പോയിലർ, പിന്നെ ഹെഡ്ലൈറ്റ് പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു തീ റൈഡ് ഉടനെ വരും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. സോ ഒരു പുതിയൊരു മെമ്പറും കൊണ്ട് നിങ്ങളുടെ കിടയിൽ സപ്പോർട്ടും കൊണ്ട് നമ്മുടെ ലൈഫിലോട്ട് വരാൻ പോകുകയാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്റെ ബാക്കി താങ്ക്സ് ഒക്കെ വളരെ റിവീൽ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. യെസ്, യുക്ക് ഇപ്പൊ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, നല്ല സെക്സി ബേബി ആയിട്ട്. ഈ അലോയ് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ മാറ്റണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബഡ്ജറ്റൊക്കെ സെറ്റാക്കി മാറ്റാന്നൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു പുതിയൊരു വ്യക്തി എന്റെ ലൈഫിലോട്ട് വന്നത്, വണ്ടി ബേബി. പിന്നെ അക്രാബോക്കിന്റെ എക്സോസ്റ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, വലിയ പൈസ കൊടുത്തിട്ട് അക്രാബോക്കിന്റെ രണ്ടെണ്ണം. ഇതുവരെ ഞാൻ പിന്നെ വണ്ടി കേട്ട സമയം കിട്ടില്ല എനിക്ക് സൗണ്ടിന്റെ ആ. അപ്പോൾ മനസ്സിലാമാരെ, വെൽക്കം ബാക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും പുതിയ എന്തെങ്കിലും വണ്ടി ഉണ്ടോയെന്നായിരിക്കും നിങ്ങൾ ടൈറ്റിലും തമ്മനിലൊക്കെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. സോ ഇപ്പോൾ ഇല്ല ഗൈസ്, കുറേ പേര് ഞാൻ അന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ല റീച്ചൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പുതിയൊരു ബേബി ഞാൻ സ്വന്തമായി കഷ്ടപ്പെട്ടെടുത്തു. നമ്മുടെ ഡ്യൂക്ക് ബേബി, അതുപോലെ നമ്മുടെ ആക്സസ് ബേബിക്ക് ശേഷം ഫ്രീക്കിൻ്റെ ലൈഫിലോട്ട് മൂന്നാമതൊരു വണ്ടി ബേബി വരികയാണ്. അത് മേ ബി കാർ ആയിരിക്കാം എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ചെറിയൊരു ക്ലൂ തന്നു, വണ്ടിയാണ് ഫുൾ മോഡിഫൈഡ് ആയിട്ടുള്ള വിൻറ്റേജ് ആയിട്ടുള്ള ഒരു അഡാർ ഐറ്റം എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് ആ ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി എവിടെ പ്രോ, എവിടെ പോയി, എന്തായി എന്തായി എന്നൊരേ ചോദ്യമാണേ. സോ മനസ്സിലാമാരെ, അതെന്താണെന്ന് ഒരു ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതുകൂടാതെ നമ്മുടെ ഡ്യൂക്ക് ബേബിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡ്യൂക്ക് ബേബിൻ്റെ പുതിയ മോഡിഫിക്കേഷൻ ഇല്ലെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അതും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും മനസ്സിലാമാരെ, നമ്മൾ വണ്ടി ഇനി റിവീൽ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ, വിരലെണ്ണാവുന്ന 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ വണ്ടി ഏതാന്ന് ഫുള്ളായിട്ട് റിവീൽ ചെയ്യും. ഇപ്പോൾ വണ്ടി നമ്മളിപ്പോൾ കറക്റ്റ് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരേജിലാണ് ഉള്ളത്. അല്ലാതെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇറക്കുന്ന ഇറക്കലൊരു തീറായിട്ട് ആയിരിക്കും ഇറക്കുവാണ്. ഞാൻ പിന്നെ എടുത്ത് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ജാതി പണിക്ക് വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഏകദേശം പണി ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പെയിൻറ്റിങ് പണി, നമ്മൾ എന്തായാലും പൈസ മുടക്കി. മോഡിഫിക്കേഷൻ മാത്രം 2.5 ലക്ഷത്തിനടക്കം മോഡിഫിക്കേഷൻ മാത്രം ചെയ്ത വണ്ടിയാണ് ഇറങ്ങാൻ പോകുന്നത്. വലിയ അലോയ്വീലും സ്പോയിലർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല സെക്സി ബേബിയാണ് വരാൻ പോകുന്നത്. ഒരു കിടിലം കളറുമാണ്. കളർ ഏതാണെന്ന് ഒന്നും ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും കൊളാക്കുന്നില്ല. എല്ലാവരും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ണിലൊന്നും കുത്താത്ത ഒരു അടിപൊളി ഒരു കളറാട്ടോ. അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു 4-5 ദിവസമായി ഇതിൻ്റെ പുറകെ, കയ്യിൽ 1 രൂപ നിൽക്കുന്നില്ല. ഫുൾ പൈസയും വണ്ടിൻ്റെ മണ്ടയിൽ ഇങ്ങനെ പൊട്ടി 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 പൊട്ടി. ഏകദേശം ഇപ്പോൾ വണ്ടിൻ്റെ പരിപാടി ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പെയിൻറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗ്യാരേജിൽ പോയി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് തിരിച്ച് വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ നാളെയും കൊണ്ട് എൻ്റെ കയ്യിൽ വണ്ടി ഫുള്ളായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ക്ലോക്സിനുള്ള സ്റ്റിക്കറൊക്കെ അടിച്ച് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് റിവീലാക്കുന്ന ഒരു കിടിലം വീഡിയോ വരുന്നതായിരിക്കും. സോ യാ, അങ്ങനെ എന്തായാലും ഞാൻ ഒരു 3-ാമത്തെ ബേബി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും കുറേ കഷ്ടപ്പാടും കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ 3-ാമതൊരു വണ്ടി ബേബിനെ എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡ്യൂക്ക് ബേബി, അതിനുശേഷം ആക്സസ് ബേബി, ഇപ്പോൾ 3-ാമതൊരു ബേബി. അത് ഇതിനേക്കാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്യൂക്കിൻ്റെ ഒത്തിരൊന്നും എത്താൻ പോകില്ല, കാരണം അതിൻ്റെ ആദ്യത്തെ ബേബിയാണല്ലോ. പക്ഷേ എന്നാലും ഒരു തീർ ഹൈറ്റ് ആയിരിക്കും വരുന്നത്. വണ്ടിനെ പറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള, പണ്ട് വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറേ കാലം ബലേനോ സെന്നോ ഒരു 5-8 വണ്ടിയൊക്കെ ഞാൻ നിരത്തി നോക്കി. 2-3 മാസമായി വിൻറ്റേജ് വണ്ടി എടുക്കണമെന്ന് ഇങ്ങനെ പരിധി നടക്കുന്നത്. എനിക്ക് പഴയ മോഡൽ ഫുൾ മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടിയോട് ഭയങ്കര ക്രേസാണ്. അങ്ങനെ 2-4 മാസമായി ഞാൻ പുറകെ നടക്കുന്നത്. അങ്ങനെ സ്റ്റോറീസിലൊക്കെ ഇട്ട് ഇനി വിൻറ്റേജ് വണ്ടി ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ വണ്ടിയൊക്കെ വന്ന് കണ്ട്. അങ്ങനെ കാസർഗോഡ് നിന്നൊരു വണ്ടി എൻ്റെ കൺമുമ്പിൽ വന്ന് പെട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആ വണ്ടിനോട് ക്രഷം കടിച്ചു. അതിൻ്റെ കളറും അലോയ് വീലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മോഡിഫിക്കും. അവരെന്നെ 1.5 ലക്ഷത്തിന് മോഡിഫൈ ചെയ്ത്. പിന്നെ ഇപ്പം ഞാനും ചെയ്ത് ഒരു 1-1.5 ലക്ഷം മോഡിഫിക്കേഷന് മാത്രം സ്പെൻഡ് ചെയ്ത വണ്ടിയാണ്. സോ അങ്ങനെ അതിനെ സ്വന്തമാക്കി 2-4 ദിവസമായി. ഉടനെ അതിൻ്റെ റിവ്യൂൽ ഉണ്ടാവും, എന്നാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പിന്നെ പറയാൻ പോകുന്നത് നമ്മുടെ ഡ്യൂക്കിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. കുറേ പേര് ഡ്യൂക്കി എന്തേ, ഡ്യൂക്കിൻ്റെ പുതിയ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലയെന്ന്, ഡ്യൂക്കിക്ക് അലോയൊക്കെ മാറ്റി പുതിയ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ പ്ലാനായിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു വണ്ടി വന്നത്. ഇതിലാണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 4 ദിവസമായിട്ടും എൻ്റെ ലൈഫിൽ സ്പെൻഡ് ചെയ്ത് വെച്ച അത്രയധികം പൈസയാണ് സ്പെൻഡ് ചെയ്യേണ്ട വന്നത്. അത്രയും പൈസ പൊട്ടി, കാരണം കാറാണല്ലോ, ഞാൻ പറഞ്ഞില്ല കാറാണ്, ഒരു വിൻറ്റേജ് മോഡിഫൈഡ് ആയിട്ടുള്ള വിൻറ്റേജ് എന്ന് പറയാൻ ഓവർ വിൻറ്റേജിലോട്ട് ഞാൻ പോയി. പക്ഷേ അത് ഷോഫിന് നല്ലാതെ ഉപയോഗിക്കാനൊന്നും കൊള്ളൂല. സോ അങ്ങനെ ഫൈനലി നമ്മളൊരു അഡാറായിട്ട് എടുത്തിട്ടുണ്ട്. അതെന്തായാലും റിവീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലായി, കാറ് നല്ല ചിലവാണെന്ന് മനസ്സിലായി. ഞാൻ സേവ് ചെയ്ത് വെച്ച ഒരുപാട് മണി അതിലെത്തി. പക്ഷെ എന്തായാലും അത്രയും ഞാൻ പൈസ മുടക്കിയപ്പോൾ പോലും ഗ്യാരേജിലൊക്കെ ആണെങ്കിലും അറിഞ്ഞു വന്ന കുറേ നാട്ടിലുള്ള പിള്ളേരും കുറേ ചേട്ടന്മാരും വണ്ടി വന്ന് കണ്ട് നല്ല രീതിയിൽ നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പൈസ മുടക്കിയെങ്കിലും എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് നിങ്ങൾക്ക് അടുത്ത ദിവസം റിവീലാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ അപ്ഡേറ്റ്സ് പറഞ്ഞാൽ അതിനിടയ്ക്കാണെങ്കിൽ ചെറിയ മഴയും പെയ്യുന്നുണ്ട്. യെസ്, ഡ്യൂക്ക് ഇപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, നല്ല സെക്സി ബേബി ആയിട്ട്. ഈ അലോയ് പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ മാറ്റണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബഡ്ജറ്റൊക്കെ സെറ്റാക്കി മാറ്റാന്നൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു പുതിയൊരു വ്യക്തി എൻ്റെ ലൈഫിലോട്ട് വന്നത്, വണ്ടി ബേബി. അപ്പോൾ ഡ്യൂക്കിക്ക് ഇപ്പം നമ്മൾ അന്ന് ചെയ്ത ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇതാ ഞാൻ ചെയ്തിട്ടുണ്ട്. എവിടെ ഫോഗിൻ്റെ സ്വിച്ച്, എവിടെ ഇതാ മഞ്ഞ വെള്ള
പിന്നെ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ അണ്ടർബെല്ലി ഇതൊക്കെ ആദ്യം ചെയ്തതാണല്ലോ. പിന്നെ KTMന്റെ നമ്മുടെ X3 കിറ്റ് മാറ്റിയിട്ട് ഇങ്ങനത്തെ 39 കിറ്റ് വെച്ച്, പിന്നെ ഡിസ്ക് ഉണ്ട്, പിന്നെ എക്സോസ്റ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. മിററൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഫൈനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നല്ല സ്റ്റോക്ക് ലുക്കിലാണ് നമ്മുടെ ഡ്യൂക്ക് ബേബി ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ വണ്ടി വന്നാലും പോയാലും നമുക്ക് നമ്മുടെ ഡ്യൂക്ക് കഴിഞ്ഞിട്ട് വേറൊരു മോഡലുള്ളൂ. പിന്നെ അക്രാ പോക്കിൻ്റെ എക്സോസ്റ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വലിയ പൈസ കൊടുത്തിട്ട്, അക്രാ പോക്കിൻ്റെ ഇതാണോ. ഇത് ഇതുവരെ ഞാൻ പിന്നെ വണ്ടി കയറ്റാൻ സമയം കിട്ടിയില്ല. എനിക്ക് സൗണ്ടിൻ്റെ ആവശ്യമില്ല, കാരണം ആവശ്യത്തിലധികം സൗണ്ടിൽ ഉള്ളതുണ്ട്. പക്ഷേ എന്നാലും അക്രാ പോയി ഉടനെ കയറ്റി വീഡിയോ ചെയ്യാം. പിന്നെ വണ്ടി എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാസർഗോഡ് നിന്നാണ് എടുത്തത്, 4 മൈലോ അങ്ങനെ എന്തോ സ്ഥലത്ത്. അതിൻ്റെയൊക്കെ ഫുൾ കാര്യങ്ങൾ നമ്മൾ പോകുന്ന എടുക്കുന്നതും പോകുന്ന കാര്യങ്ങളും ഗെറ്റ്റെഡി ബ്ലോഗ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് വരും. എല്ലാവരും റെഗുലറായിട്ട് ഷോർട്സ് കാണണമെന്ന് വിചാരിക്കുന്നു. ഷോർട്സിലാണ് നമ്മൾ കൂടുതൽ വീഡിയോസും ചെയ്യുന്നത്. അതൊക്കെ സെറ്റായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഫുൾ ബ്ലോഗൊക്കെ ചെയ്യും. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു പ്രത്യേക ഒരു മൈൻഡിൽ ഒരു വല്ലാത്ത എല്ലാവരോടും കമ്പനി അടിച്ച് നടക്കാത്തത് കൊണ്ടാണ് ഞാൻ ഫുൾ ബ്ലോഗ് ചെയ്യാത്തത്. കാരണം നമ്മൾ എനിക്കെൻ്റെ ഒറ്റ വൈബിൽ പറ്റുന്ന കാര്യം ഷോർട്സ് ചെയ്യാനാണ്. ഇങ്ങനെ ഫുൾ ബ്ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല നല്ല കണ്ടൻസ് മാത്രമല്ലേ ചെയ്യുന്നത്, വെറുതെ ചെയ്ത് കൊളാക്കണ്ടല്ലോ. പിന്നെ കുറേ പേരെ കൂട്ടി ബഹളം വെച്ച് അളിഞ്ഞ ബ്ലോഗ്സ് ഒന്നും ചെയ്ത് വെറുപ്പിക്കാൻ താല്പര്യമില്ല. നല്ല നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ബ്ലോഗ് ഇടാം, ബാക്കിയുള്ള ഷോർട്സിലിടും. എല്ലാവരും ചെക്കൗട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ എന്തായാലും നമ്മൾ അക്രാ പോക്കിൻ്റെ എക്സോസ്റ്റ് നമ്മുടെ ഡ്യൂക്കി കയറ്റിയിട്ട് എൻ്റെ സൗണ്ടൊക്കെ ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ഉടനെ തരും. ഇപ്പോൾ കുറച്ചായിട്ട് കാറ് വണ്ടീൻ്റെ തിരക്ക് കുറേ പൈസ ഒക്കെ പൊട്ടി കിളിപോയി ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് സമയം കിട്ടാതെ. പിന്നെ കാറിൻ്റെ ഒക്കെ ഒന്ന് ഇറക്കി ഫുൾ റിവ്യൂലാക്കി കുറച്ച് പൈസ ഒക്കെ സേവ് ആയി കഴിയുമ്പോൾ നമ്മൾ ഡ്യൂക്കിൻ്റെ അടുത്ത വർക്ക് തുടങ്ങുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എന്നാലും മച്ചാന്മാരെ ഇത്രയാണ് പറയാനുള്ളത്. നമ്മൾ പുതിയൊരു ബേബി എടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാം കട്ട സപ്പോർട്ടും കൊണ്ടാണ് എടുക്കാനായിട്ട് പറ്റി. അതെന്താന്ന് ഉടനെ റിവ്യൂ ചെയ്യും. നല്ലൊരു അഡാ റൈറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട, സ്റ്റോറീസിൽ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ കമൻസിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി വൈകുന്നേരം എനിക്ക് ഗ്യാരേജിൽ പോയി വണ്ടിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം. ഫുള്ള് തിരക്കാണ്, രാത്രി 1 മണി 2 മണിക്കൊക്കെയാണ് ഓരോരോ പരിപാടി ചെയ്യുന്നത്. പിന്നെ വണ്ടീൻ്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ പറഞ്ഞു തരാം. ഫുള്ള് മാഗ് അലോയ് വീൽ, അലോയ് വീലും ടയറിനും കൂടെ 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തൊരു ബൈക്കാണ്, വണ്ടിയാണ്. പിന്നെ കളറ്, പിന്നെ സ്പോയിലർ, പിന്നെ ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു തീ റൈറ്റ് ഉടനെ വരും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതായിരിക്കും വണ്ടി, എങ്ങനെയായിരിക്കും വണ്ടി, എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ കൂടുതൽ കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. സോ ഒരു പുതിയൊരു മെമ്പറും കൂടെ നിങ്ങളുടെ കിടയിൽ സപ്പോർട്ടും കൊണ്ട് നമ്മുടെ ലൈഫിലോട്ട് വരാൻ പോവുകയാണെങ്കിൽ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഉണ്ട്. ബാക്കി ടാങ്ക്സ് ഒക്കെ വണ്ടി റിവീൽ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. എന്തോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, എനിക്ക് കാറിനോട് അത്ര വലിയ ക്രേസ് ഉള്ള ഒരു കൂട്ടത്തിലല്ല ഞാൻ. പെട്ടെന്ന് എന്താ പറയുക, എല്ലാം സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് തുടങ്ങണം എല്ലാം പവറായിട്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. കുറേ പേര് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തു വെച്ചേക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഫുൾ വീഡിയോ ഉടനെ വരും. അതിനിടയ്ക്ക് നമ്മുടെ ഇക്രുക്കൂട്ടനെ കാണിച്ചു തരാവേ. ഇക്രുക്കൂട്ടൻ ഗൈസ്, ഫുള്ളി കളിപ്പാട്ടാ. സോ എന്തായാലും മനസ്സിലാൽ മതി, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഉച്ച വീഡിയോ നിങ്ങൾക്ക് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഡ്യൂക്കിക്കും കുറേ പരിപാടി ഉണ്ട്. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചിട്ട് ഡ്യൂക്കിന് ഫൈൻ കിട്ടിയത്. അതാണ് ഞാൻ മിററൊക്കെ വെച്ചിട്ടാ ഇങ്ങനെ നല്ല സെക്സി ബേബിയാക്കി വെച്ചേക്കുന്നത്. സോ അപ്പോൾ എന്തെങ്കിലും മനസ്സിലാൽ മതി, ഒരു കിടിലം വീഡിയോ ആയിട്ട് നമ്മുടെ വണ്ടി റിവീലിംഗ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സിലും പറഞ്ഞുതരാം. നമ്മൾ വണ്ടിൻ്റെ മോഡിഫിക്കേഷൻ ഐറ്റംസ് എടുക്കാൻ പോയിട്ടുണ്ട്, അതൊക്കെ ഉടനെ വരും. അപ്പോൾ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുക. സോ അപ്പോൾ എന്തായാലും മനസ്സിലാൽ മതി, ഒരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മറ്റൊരു ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.